കൊച്ചിയിൽ വ്യാപകമായി എടിഎം തട്ടിപ്പ് നടത്തിയ പ്രതി യുപി സ്വദേശി മുബാറക്കിനെ പോലീസ് പിടികൂടി എടിഎമ്മിന്റെ പണം വരുന്ന ഭാഗം അടയ്ക്കാൻ ഉപയോഗിച്ച ഉപകരണവും പോലീസ് കണ്ടെടുത്തു കളമശ്ശേരി പ്രീമിയർ ജംഗ്ഷനിലെ എടിഎമ്മിൽ 18 19 തീയതികളിലാണ് ആദ്യം തട്ടിപ്പ് നടന്നത് 7 തവണയായി 400,000 രൂപയാണ് പ്രതി ഇവിടെ നിന്നും കവർന്നത് സ്കെയിൽ പോലുള്ള ഉപകരണം വെച്ച് എടിഎമ്മിൽ നിന്നും പണം വരുന്ന ഭാഗം ആദ്യം അടച്ച ശേഷം ഇയാൾ അവിടെ നിന്ന് മാറും അക്കൗണ്ട് ഉടമയെത്തി പണം പിൻവലിക്കുമ്പോൾ തുക വരില്ല സാങ്കേതിക പ്രശ്നമെന്ന് കരുതി ഉപഭോക്താവ് മടങ്ങുന്ന തക്കം നോക്കി വീണ്ടും എടിഎമ്മിലെത്തി പണം കൈക്കലാക്കുകയായിരുന്നു ഇയാളുടെ രീതി ഇതേ ബാങ്കിന്റെ 11 എടിഎമ്മുകളിൽ നടക്കം പണം കവർന്ന പ്രതിയുടെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് യുപി സ്വദേശി മുബാറക്ക് വലയിലായത് ഇടപ്പള്ളിയിൽ നിന്നും മുബാറക്കിനെ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് കൊച്ചി ഡിസിപിയുടെ നേതൃത്വത്തിൽ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു തട്ടിപ്പിന്റെ രീതി സ്വായത്തമാക്കിയതെങ്ങനെ സംഘത്തിൽ കൂടുതൽ പേരുണ്ടോ കേരളത്തിൽ ഇയാളുടെ പ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങളിൽ പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് അറിയുന്നത് വിവിധ എടിഎമ്മുകളിൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപ ഇയാൾ തട്ടിച്ചതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പിൻവലിച്ചതായി കാണിച്ച പണം അക്കൗണ്ടിൽ തിരിച്ചെത്തതായതോടെയാണ് അക്കൗണ്ട് ഉടമകൾ നേരത്തെ ബാങ്കിൽ പരാതിയുമായി എത്തിയത് പരിശോധനയിൽ പണം എടിഎമ്മിൽ നിന്നും പോയതായി തെളിഞ്ഞു ഇതോടെ ബാങ്ക് അധികൃതർ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് ബോധ്യമായത് തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു മാതൃഭൂമി ന്യൂസ് കൊച്ചി